ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനും ഇഫ്താർ മീറ്റുകൾക്കും ശേഷം ലഭിച്ച ഈദുൽ ഫിത്തർ അവധി കഴിഞ്ഞ് നാളെ സൗദിയിൽ ഭൂരിപക്ഷം സ്വകാര്യ ഓഫീസുകളും പ്രവർത്തിക്കും. സൗദിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. വാരാന്ത്യ അവധികൾ ലഭിച്ചത് കൊണ്ട് മിക്ക സ്വകാര്യ ഓഫീസുകളും നാളെയാണ് തുറക്കുന്നത്. ഗവൺമെന്റ് ഓഫീസുകൾക്ക് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഷവ്വാൽ 15 വരെ അവധി നീട്ടി നൽകിയത് കൊണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒരാഴ്ച കൂടിയും കഴിഞ്ഞിട്ടായിരിക്കും പ്രവർത്തിക്കുക. സൗദിയിൽ കഴിഞ്ഞ ഒരു മാസത്തെ ഇഫ്താറുകൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് വ്യത്യസ്ത രീതിയിലാണ് ഓരോ സ്ഥാപനങ്ങളും സംഘടനകളും നടത്തിയത്. ജിദ്ദയിൽ പുകവലി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമിട്ടാണ് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഇപ്രാവശ്യത്തെ ഇഫ്താറിന് പാർക്ക് ഹയാത്തിൽ തുടക്കം കുറിച്ചത്. അതിനുശേഷം വ്യത്യസ്ത സ്ഥാപനങ്ങൾ, വ്യത്യസ്ത സംഘടനകൾ വിവിധ രീതിയിലുള്ള ഇഫ്താറുകൾ സംഘടിപ്പിച്ചു. ഷിഫ ജിദ്ദ പോളിക്ലിനിക്, അൽ യാസ്മീൻ മെഡിക്കൽ സെൻറ്റർ, ആൽഫ കാർഗോ എന്നീ സ്ഥാപനങ്ങൾ ട്രൈഡൻറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തിയ വിപുലമായ ഇഫ്താർ സംഗമത്തിൽ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് വ്യത്യസ്തത പുലർത്തിയത്. അതേസമയം അൽ റയാൻ പോളിക്ലിനിക് മക്കയിൽ വിപുലമായ ഇഫ്താർ ഒരുക്കിക്കൊണ്ടാണ് അതിൻ്റെ പുതിയ ബ്രാഞ്ച് മക്കയിൽ ഉദ്ഘാടനം ചെയ്തത്. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൽ തന്നെ കടൽപ്പുറത്ത് ഇഫ്താർ ഒരുക്കി പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ഫിറ്റ് ഇഫ്താർ മീറ്റ് നടത്തിയത്. TSS പോലുള്ള വിവിധ സംഘടനകൾ ലേബർ ക്യാമ്പിൽ സഹായങ്ങൾ എത്തിച്ചു കൊണ്ടാണ് മാതൃക കാട്ടിയത്. സറഫിയ ഏരിയ, റുവൈസ് ഏരിയ ഇങ്ങനെ പല കൂട്ടായ്മകളും പൊതുസ്ഥലത്താണ് എല്ലാവർക്കുമായിട്ടാണ് ഇഫ്താർ ഒരുക്കിയത്. പ്രമുഖ മതപണ്ഡിതൻ റാഷിദ് ഗസാലിയുടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചും അത്തായ വിരുന്നും ഒരുക്കിയാണ് സയൻ ജിദ്ദ ശ്രദ്ധേയമായത്. പെരുന്നാൾ അവധിയിൽ കപ്പൽ യാത്ര നടത്തിയും വില്ലകൾ വാടകക്കെടുത്ത് അവിടെ വിവിധ കലാപരിപാടികൾ ഒരുക്കിക്കൊണ്ടും നാട്ടിൽ നിന്ന് പ്രമുഖ ഗായകരെ കൊണ്ടുവന്നും വിവിധ സംഘടനകൾ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ അവധിക്ക് മാത്രമായി നാട്ടിൽ പോയ പലരും നാളെ ഓഫീസിലേക്ക് പോകാൻ കണ്ട് നാട്ടിൽ നിന്നെത്തിയിട്ടുണ്ട്. സുൽഫീഖറായി, അമൃത ന്യൂസ്, ജിദ്ദ.